नमस्ते നാട്ടുവരമ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം। ജൈവ കൃഷിക്ക് ഊർജ്ജം പകരുന്ന ഒരു വളർച്ചാ തുരകമാണ് ഹൃദയാമൃതം। പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ച് എങ്ങനെ വ്യത്യസ്തമായി ഹൃദയാമൃതം നിർമ്മിക്കാമെന്ന് കാട്ടിത്തരികയാണ് കർഷകനായ രവീന്ദ്രൻ। പ്രകൃതിദത്തമായ വളക്കൂട്ടുകൾ തന്നെയാണ് എന്നും നമ്മുടെ കാർഷിക വിളകൾക്ക് ഊർജം പകരുന്നത്। നമുക്ക് ചുറ്റും ലഭിക്കുന്ന പച്ചിലക്കൂട്ടുകളും മറ്റസംസ്കൃത വസ്തുക്കളും ചേർത്ത് നിർമ്മിക്കുന്ന ഹൃദയാമൃതം ജൈവ കൃഷി മേഖലയ്ക്ക് കരുത്തു പകരുന്ന ഒന്നാണ്। പോഷകസമ്പുഷ്ടമായ ഹൃദയാമൃതം നിർമ്മിക്കുക എന്നത് ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്। ഇതിനകം ജൈവകൃഷിയിലും മട്ടുപ്പാവ് കൃഷിയിലും തൻ്റെ സാന്നിധ്യമറിയിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ കർഷകനായ ഉള്ളൂർ രവീന്ദ്രനാണ് ഏറെ വ്യത്യസ്തമായ ഹൃദയാമൃതം നമുക്കായി തയ്യാറാക്കുന്നത്। തൻ്റെ ഹരിതാപമായ മട്ടുപ്പാവിനെ ജൈവസമ്പുഷ്ടമാക്കാൻ നിരവധി പരീക്ഷണങ്ങളാണ് രവീന്ദ്രൻ ചെയ്തു വരുന്നത്। അതിലൊന്നാണ് ഹൃദയാമൃതത്തിൻ്റെ നിർമ്മാണം। ഒരു വളം എന്നതിനപ്പുറം മികച്ച കീടരോഗ പ്രതിരോധ വാഹിനി കൂടിയാണ് ഹൃദയാമൃതം। നമുക്ക് മനുഷ്യ ശരീരത്തിന് ആയുർവേദ വിധിപ്രകാരം എന്തെല്ലാം പച്ചിലകൾ ആവശ്യമുണ്ടോ അതേപോലെ എല്ലാ ജീവജാലങ്ങൾക്കും, സസ്യങ്ങൾക്കും, ജന്തുക്കൾക്കും, മൃഗങ്ങൾക്കും ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഈ പച്ചിലകൾ വെച്ചുള്ള ചേർത്തുള്ള ഹൃദയാമൃതം എന്നൊരു പേര് കൊടുത്തത്। 3 ഘട്ടങ്ങളിലായാണ് ഹൃദയാമൃതത്തിൻ്റെ നിർമ്മാണം। നമുക്ക് ചുറ്റും ലഭിക്കുന്ന പച്ചില കൂട്ടുകളാണ് ഹൃദയാമൃതത്തിലെ പ്രധാന ചേരുവ। ഇത് രവീന്ദ്രൻ്റെ കാർഷിക പാഠശാലയാണ്। ഇവിടെ കാർഷിക വിദ്യകൾ പഠിക്കാനെത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളായ മേഘയും സൂര്യനും അരവിന്ദും। ഓർഗാനിക് ഫാമിങ്ങും ബാക്കി ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സും അതിൻ്റെ ഡിഫറെൻറ്റ് യൂസസും അറിയാൻ വേണ്ടിയാണ് സാറിനെ കണ്ടതും പരിചയപ്പെട്ടതും। സാധാരണ കർഷകർ ചെയ്യുന്ന മെത്തേഡുകളും ഞങ്ങൾക്കത് എങ്ങനെ ഒരു മോഡേൺ ടെക്നിക്കുകൾ വെച്ച് ഞങ്ങൾക്ക് ക്ലൈമറ്റ് ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ സോയിൽ ഫെർട്ടിലിറ്റി ആണെങ്കിൽ അത് വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ ബേസിസിലാണ് സാറിനൊന്ന് അണ്ടറിലൊന്ന് സ്റ്റഡി ചെയ്യാൻ വന്നു। ഹൃദയാമൃതത്തിൽ ചേർക്കാനുള്ള പച്ചിലച്ചെടികൾ ഒന്നൊന്നായി പരിചയപ്പെടുകയാണ് ഇവർ। ഒരു വളക്കൂട്ട് നിർമ്മിക്കുന്നു എന്നതിനപ്പുറം ഒരു കൂട്ടം നാട്ടറിവുകളും ഈ കർഷകൻ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നു। മണം, നാറ്റം, കറ, കയ്പ് ഈ വിഭാഗത്തിലുള്ള പച്ചിലകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്। അപ്പം ഇതിന് കൂടാതെ നമുക്ക് എത്രത്തോളം ഏതെല്ലാം വിധത്തിലുള്ള പച്ചിലകളുണ്ടാവുമോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം। ഔഷധഗുണമുള്ള പച്ചിലകളാണ് ഇവയിലേറെയും. ചേമ്പ്, കീഴാനെല്ലി, മഷിത്തണ്ട് ചെടി, ആലില, പനിക്കൂർക്ക, കാശിത്തുമ്പ ഇങ്ങനെ പോകുന്നു ഹൃദയാമൃതത്തിലെ ചേരുവകളുടെ പട്ടിക। കയ്പുള്ളത് ഇത് വേപ്പ് കയ്പാണ്, അതേപോലെ തന്നെ അതിൽ ഒരുപാട് പച്ചിലകൾ ഇതെല്ലാം കയ്പുള്ള ഇതാണ്. അപ്പോൾ ഇതിലെല്ലാം കറയുള്ളതാണ്, ഇതെല്ലാം പെട്ടെന്ന് അഴുകി കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഗുണമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയാണ് ഈ പച്ചിലകൾ ഉപയോഗിച്ചത്। പിന്നെ ഇതൊക്കെ നമുക്ക് ചീരയാണിത്, ഇതൊക്കെ പെട്ടെന്ന് അഴുകി കിട്ടും। നമുക്ക് മനുഷ്യന് ഭക്ഷണയോഗ്യമായ ഉള്ള പച്ചിലകളാണിത്, ഇത് എവിടെയും സുലഭമായിട്ട് കിട്ടുന്നതാണ് നമുക്ക്। ഞാൻ ഇതെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്, ഈ ഹൃദയാമൃതം ഉണ്ടാക്കാൻ വേണ്ടി നട്ട് വളർത്തിയിട്ടുണ്ട്। ഇത് വയണയില, എനിക്കൊരു വയണ ഇതുണ്ട് ഒരുപാട്. എൻ്റെ അക്കര പുരയിടത്തിൽ കാച്ചിൽ നട്ടിരിക്കുന്ന ഇടത്തിൽ ഒരുപാട് പൊടിച്ചൊക്കെ നിൽക്കുകയാണ്. ആ പൊടിച്ച് നിൽക്കുന്നതെല്ലാം ഇതെല്ലാം പെട്ടെന്ന് അഴുകി കിട്ടും. നമുക്ക് അഴുകി വരുമ്പം തന്നെ ഒരു സ്മെല്ലും ഇതിനുണ്ടാവുന്നില്ല, അതാണ് ഇതിലുള്ള വേറൊരു പ്രത്യേകത। ഇത് കുറുന്തോട്ടി, ആയുർവേദ വിധിപ്രകാരം മനുഷ്യ ശരീരത്തിന് ഏത് മരുന്നിനും ഈ കുറുന്തോട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ। ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പം മണ്ടയിടത്തിലുള്ളത് ഞാൻ വേരോട് കൂടിയാണ് വെട്ടി അറിഞ്ഞ് അഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്। കുറുന്തോട്ടിയും ചെമ്പരത്തിയുമെല്ലാം ഹൃദയാമൃത കൂട്ടിൻ്റെ പ്രധാന ചേരുവകളാണ്। പിന്നെ ഇതെല്ലാം ചെമ്പരത്തി നമുക്ക് അറിയാം, നമുക്കിത് താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്ക് മനുഷ്യനും ഉപയോഗമുള്ളതാണ്. അതെല്ലാം കൂടി ചേർത്ത് എന്തെല്ലാം ഉപയോഗശൂന്യമായ ഏത് ഇലകളായിരുന്ന എന്തായിരുന്നാലും ശരി അതെല്ലാം നമുക്ക് ഇതിൽ പച്ചിലകളായിട്ട് ഉപയോഗിക്കാം। ഹൃദയാമൃതത്തിൽ നിർബന്ധമായും ചേർക്കേണ്ട ഒന്നാണ് തുളസിയില. ഇതിലെ തുളസി ഇല ഇടുന്ന സമയത്ത് നമുക്ക് ചെടികളിലെ കുറച്ച് രോഗപ്രതിരോധ ശേഷി കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ഒരു ഫംഗസോ വൈറസോ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നില്ല. അത് അതിനെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ തുളസി ഇലയും കൂടി ഇതിൽ ചേർക്കുന്നത്. പെരവലവും മറ്റു കാട്ടുചെടികളും യഥേഷ്ടം ഹൃദയാമൃതത്തിൽ ചേർക്കാം. ഇത് നമുക്ക് ഇതിൽ ചേർക്കുന്നതിൽ നാറ്റം ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശരിക്ക് ചെടികൾക്ക് പ്രതിരോധശേഷി കിട്ടുന്നുണ്ട്, ചെടികൾക്ക് അസുഖങ്ങൾ പിടിക്കുന്നില്ല. അതിലുപരി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലകളെല്ലാം കൂടി എടുത്ത് പൂവെല്ലാം കൂടി നല്ല പൂവെല്ലാം ഞെരടിയിട്ട് നല്ല കശക്കി എടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പൂ ചേർത്ത് രണ്ടും മിക്സ് ചെയ്ത് നൈസ് തുണിയിൽ കിഴി കെട്ടിയിട്ട് ഞങ്ങൾ വാഴയുടെ കോളയിൽ വയ്ക്കും. മഴ സമയത്താണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഓസ് വെച്ച് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരിറങ്ങി പോയിട്ട് തടപ്പുഴു ചെറിയ ചെല്ലികളൊന്നും ഉണ്ടാവുന്നില്ല. അത് വലിയൊരു ഗുണം ചെയ്യുന്ന ഒരിതാണ്. ഇത് കാട്ടുചെടികളാണ്. ഈ കാട്ടിൽ നമ്മൾ കാട്ടിലൊക്കെ ഈ കളകളൊക്കെ ഇഷ്ടംപോലെ പൊടിച്ചു വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ തന്നെ ഇല നോക്കുമ്പോൾ അറിയാം, ഒരു കീടങ്ങൾ ഈ ഒരു ഇലയിൽ വന്നിട്ടില്ല, നല്ല തഴച്ചു വളരുന്നുണ്ട്. അപ്പോൾ ഇത് കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നുള്ള അവർ നമുക്ക് തന്നെ മനസ്സിലാക്കാം. ആ ഒരു വിധത്തിൽ ഇതിൽ ചേർക്കുന്നതാണ്. കൈതോന്നിക്കും പപ്പായ ഇലയ്ക്കുമുണ്ട് പ്രത്യേക സ്ഥാനം. ഇത് കൈതോന്നി, ഇത് പൂവൻകുരുന്ന്. നമുക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ അമ്മമ്മയൊക്കെയുള്ള കാലം മുതൽ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈ രണ്ട് പച്ചിലകളാണ്. അപ്പം ഈ പച്ചിലകൾ മുടി വളരാൻ വേണ്ടി, മുടി കറുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെടികളും അതേപോലെ വളർച്ച ഉണ്ടാവുമല്ലോ എന്നുള്ള അത് പ്രതീക്ഷിച്ചാണ് ഇത് എടുക്കുന്നത്. ഇഷ്ടം പോലെ പറമ്പുകളിലൊക്കെ പൊടിച്ചു വരുന്നതാണ്. ഇത് പപ്പായയുടെ ഇല. ഇപ്പം തന്നെ നമ്മളെ മനുഷ്യ ശരീരത്തിന് പ്ലേറ്റിലിട്ട് കൂടാൻ തന്നെ ഈ പപ്പായ ഇലയെന്നെ നമ്മൾ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഒരു സാധനം നമുക്ക് ചെടികൾക്കും നല്ലൊരു ഇതിന് ഗുണം ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് ഇതിലുള്ള. നമ്മളിതിൽ കറയുള്ള ഇതിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. കാട്ടുകോവൽ ഹൃദയാമൃതത്തെ ജൈവസമ്പുഷ്ടമാക്കുന്നു. ഇത് കാട്ടുകോവലിൻ്റെ വള്ളിയാണ്. അപ്പോൾ ഇതിലും അങ്ങനെ കീടങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഇലയാണ്. കീടങ്ങളൊന്നും അധികം വരുന്നില്ല. ഇത് കാട്ടുപയറാണ്. എവിടെയും സുലഭമായിട്ട് വളർന്നു കിടക്കുന്നൊരു സാധനം. അപ്പം കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു ചെടിയാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഇതിൻ്റെ വേരോടുകൂടി പിഴുതെടുത്ത് നമ്മൾ വെട്ടി ഞുറുക്കി നമ്മൾ ഇതിലിടയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ നൈട്രജൻ്റെ നല്ലൊരു അളവ് പോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം പ്രതീക്ഷിച്ചാണ് ഈ കാട്ടുപയറെടുക്കുന്നത്. ദുർഗന്ധം, മണം, കയ്പ്പ്, കറ എന്നീ വ്യത്യസ്ത സ്വഭാവങ്ങളിൽപ്പെട്ട ചെടികളാണ് ഹൃദയാമൃതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ച, നാറ്റപ്പൂച്ചെടി, പെരുവലം തുടങ്ങിയ ചെടികൾ ദുർഗന്ധമുള്ള ഇനങ്ങളായും തുളസി, തുമ്പ എന്നിവ മണമുള്ള ഇനങ്ങളായും, ആടലോടകം, മരച്ചീനി, പപ്പായ എന്നീ ഇലവർഗങ്ങൾ കറയുള്ളവയായും, വേപ്പ്, കാഞ്ഞിരം ഇവ കയ്പുള്ള ഇനമായും തരംതിരിച്ച് ഹൃദയാമൃതക്കൂട്ടിൽ ചേർക്കുന്നു. ഇത് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഇത്തരത്തിലുള്ള 150ഓളം പച്ചിലകളാണ് ഈ ഹൃദയാമൃതത്തിൽ ഉപയോഗിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഒരു കീടനാശിനിയും കൂടിയാണ്. അത് രോഗങ്ങളെ നിയന്ത്രിക്കാനും കീടങ്ങളെ നിയന്ത്രിക്കാനും പറ്റുന്ന പച്ചിലകളാണ് ഇതെല്ലാം. പെരവലം, കമ്മ്യൂണിസ്റ്റ് പച്ച. പുതുതലമുറയ്ക്ക് ഏറെക്കുറെ അന്യമാണ് ഈ ഇലക്കൂട്ടുകൾ. ഹൃദയാമൃത നിർമ്മാണം പഠിക്കുക എന്നതിനപ്പുറം ജൈവകൃഷിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവും ഈ കർഷകൻ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നു. കൃഷിസ്ഥലത്ത് തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു 100 ഐറ്റം പച്ചിലകൾ തന്നെ അവിടെ കിട്ടും. പുല്ലടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കൃഷിസ്ഥലത്ത് അവർക്ക് കിട്ടുന്ന പച്ചിലകളെല്ലാം അവർക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ മാലിന്യങ്ങൾ ഉണ്ടാകാം. അതെല്ലാം നമുക്ക് ഈ ഹൃദയാമൃതത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റും. ലൈക്ക് ബയോളജിക്കലി നമുക്ക് എങ്ങനെ ഒരു പ്രിസർവ് ചെയ്യാം, എല്ലാ എലമെൻസും ഈവൻ വേസ്റ്റ് പ്രോഡക്ട്സിനെ പോലും നമുക്ക് ഇത് യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് മാറ്റാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് കുറേ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒക്കെ മനസ്സിലായി. പ്രകൃതിദത്തമായ വളങ്ങൾ തന്നെയാണ് എന്നും ജൈവകൃഷിയുടെ നട്ടെല്ല്. ഹൃദയാമൃതം പോലുള്ള വളർച്ചാ ത്വരകങ്ങളുടെ ഉപയോഗം നമുക്ക് 100 മേനി വിളവ് തരുന്നു. ഔഷധഗുണമുള്ള പച്ചിലക്കൂട്ടുകൾ തന്നെയാണ് ഹൃദയാമൃതത്തിൻ്റെ കാതൽ. ഇനിയാണ് ഹൃദയാമൃതം പരുവപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ഘട്ടം. പ്രത്യേകം ശേഖരിച്ച് തയ്യാറാക്കിയ പച്ചിലക്കൂട്ടുകൾ ഒരു വീപ്പയിൽ നിക്ഷേപിക്കുന്നു. ഇതിപ്പം 100 ലിറ്റർ കൊള്ളുന്ന ഒരു ബാരലാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തരും ഉണ്ടാക്കുന്ന സൗകര്യം അനുസരിച്ച് എത്ര ആകാം, പെയിൻറ്റ് ടിന്നാകാം, അടപ്പുള്ള പെയിൻറ്റ് ടിന്നുണ്ടെങ്കിൽ അത് മതി, ബക്കറ്റിലാണെങ്കിൽ അത് മതി, ബക്കറ്റിൽ അടപ്പ് വെച്ച് അടച്ചിരിക്കുന്ന ഉള്ള ബക്കറ്റാണെങ്കിൽ അത് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ പച്ചിലകളെല്ലാം നേരത്തെ കട്ട് ചെയ്ത് ശേഖരിച്ച പച്ചിലകളെല്ലാം ഇടാൻ പോവുകയാണ്. പച്ചിലക്കൂട്ടുകൾക്ക് മുകളിൽ ഗോമൂത്രത്തിൽ ശർക്കര ചേർന്ന മിശ്രിതം ഒഴിക്കുന്നു. അപ്പോൾ ഇതിൽ ഇലകൾ മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ നമ്മളിപ്പോൾ ഗോമൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇതിലിപ്പം നമുക്ക് ഒരു 10-35 ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ജ്യൂസായിട്ട് നമുക്ക് ഊറ്റിയെടുത്ത് നമുക്ക് ഹൃദയാമൃതം ഉണ്ടാക്കാനും ചെടികൾ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല അഴുകി വരും. വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എരിവ്, പുളി, ഉപ്പ് എന്നിവ മാറുന്നതിനായി കുമ്മായം ചേർത്ത് 30 ദിവസം സൂക്ഷിച്ച ശേഷം ഹൃദയാമൃതത്തിന് കൂട്ടായി ചേർക്കുന്നു. 30 ദിവസം കഴിഞ്ഞാൽ നമുക്കടുത്ത് ഉപയോഗിക്കാം. കാര്യം ഇതിൻ്റെ ഇലകളെല്ലാം ഊറി അതിൻ്റെ നല്ല സത്ത് അതിൽ വെള്ളത്തിൽ ലയിക്കും. ദിവസം കഴിയും തോറും നല്ല കൊഴുപ്പായിരിക്കും. ചെടികളുടെ ഗ്രോത്തിനും ഈ കീടങ്ങളെ വരാതിരിക്കാനും ഇത് നല്ലപോലെ ഗുണം ചെയ്യുന്നുണ്ട്. പച്ച ചാണകത്തിൽ ഗോമൂത്രം കലക്കിയ മിശ്രിതവും ഇതോടൊപ്പം ചേർക്കുന്നു. ഹൃദയാമൃതം ഉണ്ടാക്കുന്നതിൻ്റെ പച്ചിലകൾ അഴുകുന്നതിൻ്റെ അവസാന ഘട്ടമാണിത്. ഇതിൽ ഇലകളും അതിൻ്റെ തണ്ടുകൾ വരെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇളം തണ്ടുകൾ വരെ ഇതിൽ അഴുകി ചേർന്ന് ലയിച്ചതാണ്. കൃത്യമായിട്ടുള്ള ഇതിലെ പരുവത്തിൽ ഇത് അഴുകി വരണമെങ്കിൽ 3 മാസം കൂടുതൽ വേണം, 3 മാസം കഴിയണമെന്നുള്ളതാണ്. നമ്മളുണ്ടാക്കുന്ന ഹൃദയാമൃതത്തിൽ ഇത് ചേർക്കുകയാണ്. ഇതിപ്പോൾ പച്ചിലകളുടെ ഘട്ടം ഇതുപോലെ തീരെയാണ്. ഹൃദയാമൃതം പ്ലസ് എന്നുള്ള രീതിയിൽ അതിൽ പഴം, ഈസ്റ്റ്, ശർക്കരയും കൂടി ഞവടി വെച്ചിട്ട് ഒരു 20 ദിവസത്തോളം ആകുമ്പോൾ അതും കൂടി ഇത് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് 2ാം ഘട്ടം. ഇതിപ്പോൾ 2 മാസം ആയതാണ്. ഇതിലിപ്പോൾ നിറച്ച് ഇലയിട്ട് നിറച്ചുള്ളതാണ്. അഴി ചേരുന്നതനുസരിച്ച് നമ്മളിത് കുറഞ്ഞ് വരും. പിന്നെ അതിൽ ഇപ്പോൾ പച്ച ചാണകത്തിൽ ഗോമൂത്രമിട്ട് കലക്കിയത് ഒഴിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇതിൽ ചാണകം ഗോമൂത്രത്തിൽ കലക്കി ഒഴിച്ചു. അതിനുശേഷം കടലപ്പിണ്ണാക്ക്. അപ്പോൾ നമ്മളിപ്പം ഇതിൽ നിറച്ച് വരാൻ വേണ്ടി 5 കിലോയിൽ കുറയാതെ കടലപ്പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ കലക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കലക്കിയിരുന്നാലും ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഇല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു സൈഡിലോട്ട് മാത്രമേ കലക്കാവൂ. ഇതിനെ ഇളക്കുമ്പോഴാണ് ഇതിലെ ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വിഘടിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും കലക്കുമ്പോൾ അത് കുറച്ച് നശിക്കുന്നു എന്നുള്ള ഒരിതാണ്. ഇപ്പം ഹൃദയാമൃതം റെഡിയായി കഴിഞ്ഞു. നാട്ടറിവുകളും നൂതന സാങ്കേതിക വിദ്യകളും ഇടകലർത്തിയാൽ നമുക്ക് ജൈവകൃഷി ലാഭകരമാക്കാം. ഒപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഹൃദയാമൃതത്തിൽ ഫിഷമിനോ മിശ്രിതം കൂടി ചേർത്താണ് ചെടികളിൽ പ്രയോഗിക്കുന്നത്. 3 മാസമായി പച്ചിലകൾ ഇട്ടിട്ട് അതിനെ നമ്മളിപ്പോൾ ചെയ്തതാണ്. ഇപ്പോൾ പിണ്ണാക്കൊഴിച്ച് ഇപ്പോൾ എല്ലാം കൂടി ചൊഴിച്ച് ഇനി ഇതിൽ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തുന്നത് നമ്മൾ ചെടിക്കൽ ഒഴിക്കാൻ സമയത്ത് മാത്രം ഫിഷമിനോ കൂടി ശകലം ചേർക്കും. അപ്പം നമ്മൾ ഫിഷമിനോ പ്രത്യേകിച്ച് ചെടിക്ക് കൊടുക്കണ്ട. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഡൈലൂട്ട് ഒഴിക്കുമ്പോൾ ഫിഷമിനോ പ്രത്യേകിച്ച് ഹൃദയാമൃതം പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ആഴ്ചയിൽ ഞാൻ 2 ദിവസം വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ എടുത്തതിൻ്റെ 30 ഇരട്ടിയിലധികം വെള്ളം നമ്മൾ ചേർത്താണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഒഴിച്ച് നമ്മൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ചെടികൾ നോക്കാൻ അറിയാം. ആ ഇലകളെല്ലാം പുതിയ ഇല വരുന്നതെല്ലാം അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. എല്ലാ ചെടികൾക്ക് വാഴയ്ക്ക് തെങ്ങിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. ചെടികളുടെ വേര് മുകളിലോട്ട് വരികയാണെങ്കിൽ അതിലൽപ്പം കൂടി വളം കൂടി ചേർന്ന മണ്ണിൽ വളം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേര് മറയത്ത് കൊത്തി കൊടുക്കും. ഹൃദയാമൃതം പോലുള്ള പോഷകസമ്പുഷ്ടമായ ജൈവവള കൂട്ടുകൾ അഥവാ വളർച്ചാ ജൈവത്വരകങ്ങൾ എന്നും ജൈവ കൃഷിക്ക് ഊർജം പകരുന്നു. 2010 കിട്ടിയത് 275 കിലോയുള്ള ഒരു കാച്ചിൽ വരെ. അത് ഹൃദയാമൃതം ഉണ്ടാക്കി അന്ന് എൻ്റെ പരീക്ഷണം നടത്തിയ സമയത്താണ് ആ കാച്ചിൽ വളഞ്ഞു കിട്ടിയത്. അതിനുശേഷം പച്ചക്കറികളിലും എല്ലാത്തിലും ഉപയോഗിച്ച് നോക്കി. എനിക്ക് നല്ല വളർച്ച, ചെടികൾക്ക് വളർച്ചയും നല്ല ഗുണമാണ് കിട്ടിയിട്ടുള്ളത്. ചെടികൾക്ക് 4 പ്രായം മുതൽ 5 ദിവസത്തിലൊരിക്കൽ ഹൃദയാമൃതം പ്രയോഗിക്കാം. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ നടത്തിവരുന്ന രവീന്ദ്രന്റെ കാർഷിക പാഠശാലയിൽ നിന്ന് ഇത്തരം കാർഷിക അറിവുകൾ നേടി ജൈവകൃഷി തുടങ്ങിയ കർഷകരുടെ എണ്ണം അനന്തമാണ്. വളരെയധികം ആൾക്കാർ ഇവിടെ നിന്നും പരിശീലനത്തിന് പോയ ആൾക്കാരും അറിഞ്ഞും ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയാമൃതവും സസ്യാമൃതവും വാങ്ങുന്നുണ്ട്. അത് എല്ലാ പേർക്കും ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം അദ്ദേഹം നൽകുന്നുമുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിനും ഒപ്പം കാർഷിക അറിവുകൾ സ്വായത്തമാക്കുന്നതിനുമായി രവീന്ദ്രന്റെ കൃഷിയിടത്തിൽ എത്തുന്നു. ആദ്യം തന്നെ നമ്മളിവിടെ ബയോഗ്യാസ്, ബയോ എലമെന്റ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയത്. നമ്മുടെ ഇവിടെ ചുറ്റും കിട്ടുന്ന പച്ചിലയും വേണ്ടാതെ ആവശ്യമില്ലാത്ത കുറേ ഇലകളെല്ലാം കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതിനെ നമുക്ക് ഒരു നമ്മുടെ തന്നെ നല്ലതിനായി യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. 4 തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് വേസ്റ്റ് കോമ്പണൻസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ബയോ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെ പ്രൊജക്റ്റ് കൂടുതലും സാധാരണ മനുഷ്യരിലേക്ക് എങ്ങനെ ഞങ്ങൾക്ക് ടെക്നോളജി കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ് കൂടുതലും ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ടെക്നിക്കലി ഇത് എത്ര സിമ്പിളാക്കി ഞങ്ങൾക്ക് ആൾക്കാരായിട്ട് എത്തിക്കാൻ പറ്റുമെന്ന് സാറിൻ്റെ അണ്ടറിൽ ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തൻ്റെ കൃഷിത്തോട്ടത്തിൽ പരീക്ഷിച്ച ശേഷമാകും ഹൃദയാമൃതം ഉൾപ്പെടെയുള്ള ജൈവവള കൂട്ടുകൾ രവീന്ദ്രൻ മറ്റു കർഷകർക്ക് നൽകുക. കോവിഡ് കാലത്താണ് കൂടുതൽ പേർ ജൈവകൃഷി പഠിക്കാൻ ഇവിടെ എത്തിയത്. നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ കാർഷിക മേഖലയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാമെന്ന് പുതുതലമുറ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ അഗ്രികൾച്ചറിൽ നമുക്ക് നമ്മുടെ തന്നെ ഇന്നോവേഷൻസും ടെക്നോളജീസും യൂസ് ചെയ്ത് നമ്മുടെ തന്നെ ആ ഇൻട്രസ്റ്റും ഈ അഗ്രികൾച്ചറിൽ ഇട്ടിട്ട് ആ ബാക്ക് ബോണിനെ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. കുട്ടികളിൽ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയാണ് അരവിന്ദ്. അരവിന്ദിൻ്റെ പഠന പ്രവർത്തനങ്ങൾക്ക് രവീന്ദ്രൻ്റെ കാർഷിക അറിവുകൾ കൂട്ടാകുന്നു. ഇപ്പം മിക്ക ഫാമിലും ചെയ്യുന്നത് വന്നിട്ട് രാസവളം ഉപയോഗിച്ച് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും ഈ രാസവളത്തിൻ്റെ അളവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള ബയോ ഇൻപുട്സ് ഡെവലപ്പ് ചെയ്തും അത് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും മണ്ണിനും ദോഷമില്ല, അതേസമയം നല്ല കെമിക്കൽ ഫ്രീ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഹൃദയാമൃതം നിർമ്മിക്കുന്നതിനുള്ള ഔഷധ സസ്യങ്ങൾ വീട്ടുമുറ്റത്തു തന്നെ രവീന്ദ്രൻ നട്ടുവളർത്തുന്നു. ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഹൃദയാമൃതത്തിൻ്റെ ഇതിൽ ഔഷധ സസ്യങ്ങൾ ഒരുപാട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് മരുന്നിനും കാര്യങ്ങൾക്കും രാവിലെ കാപ്പി കുടിക്കും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇത് പനിക്കൂർക്ക, അത് ചീരച്ചേമ്പാണ്. അതിൻ്റെയൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് അഴുകുന്നുണ്ട്. ഇത് പനിക്കൂർക്ക 2 തരത്തിലുണ്ട്. ഇത് ഫാൻസി പനിക്കൂർക്ക, പിന്നെ അത് കഴിഞ്ഞ് ഇത് ഇൻസുലിൻ പച്ചില. ഇൻസുലിൻ പച്ചിലയൊക്കെ പെട്ടെന്ന് നമുക്ക് അഴി ചേർക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് മനുഷ്യ ശരീരത്തിന് മെഡിസിൻ ഉള്ളതുപോലെ ചെടികൾക്കും കിട്ടുമെന്നുള്ള ആവശ്വാസം എനിക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വാദം കൊല്ലിയാണിത്, ഇതും നമുക്കെല്ലാം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ഇത് മുറിവുണക്കി പച്ചിലയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ മുറിവ് ഉണങ്ങുന്നത് പോലെ ചെടികൾക്കും എന്തെങ്കിലും ക്ഷതം വന്നാൽ പെട്ടെന്ന് മാറുമെന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ ആ വിധത്തിലുള്ള ഇതാണ്. പിന്നെ ഇത് ചിത്തരത്ത് എന്ന് പറയും. ചിത്തരത്ത് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതലും നമുക്ക് ഇതിൻ്റെ സുഗന്ധം ഇതിൻ്റെ ഇലയ്ക്ക് വരുന്ന സുഗന്ധമാണ് രാസനാദിപ്പൊടി ഉണ്ടാക്കുന്ന ഇതിൻ്റെ വെച്ചാണ് ഇഞ്ചി പോലെയാണ് ഇരിക്കുന്ന കിഴങ്ങ്. അപ്പോൾ ആ വിധത്തിലുള്ളതാണ് ഔഷധ സസ്യങ്ങളാണ് ഇതെല്ലാം ഉള്ളത്. ഇത്തരത്തിലുള്ള ജൈവ കൂട്ടുകൾ തയ്യാറാക്കാൻ പ്രത്യേക നിബന്ധനകൾ ഒന്നും തന്നെയില്ല. ഓരോ കർഷകരും അവരവർ ആർജിക്കുന്ന കാർഷിക അറിവുകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് ഹൃദയാമൃതം പോലുള്ള കൂട്ടുകൾ തയ്യാറാക്കുന്നത്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജൈവ കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. കർഷകർ വിവിധ പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ഹൃദയാമൃതം പോലുള്ള ഉൽപ്പന്നങ്ങൾ ജൈവ കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.